എൻ്റെ പേര് സുരേഷ്. ഞാൻ കോളേജിലെ മാത്തമാറ്റിക്സ് അസോസിയേറ്റ് പ്രൊഫസറാണ്. അപ്പം ഡീൻ സ്റ്റുഡൻ്റ് അഫയേഴ്സ് എന്നൊരു പോസ്റ്റ് വഹിക്കുന്നു. അതുകൊണ്ട് കുട്ടികളുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ഹേമ ഈ കോളേജിലെ ഫാക്കൽറ്റിയായിട്ട് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഹേമ നടത്തുന്ന ഒരുപാട് വോളണ്ടറി സർവീസിൽ നമ്മുടെ കുട്ടികളെ ഇൻവോൾവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇൻസൈറ്റ് എന്നൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു വിങ് അവർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഹേമ തീർച്ചയായിട്ടും കോളേജുമായിട്ട് ബന്ധപ്പെടുകയും കോളേജിലെ വോളണ്ടിയേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നതിനും അവരെ പലപ്പോഴും പുറത്തു പോകാനുള്ള പെർമിഷനും അങ്ങനെ അവരുടെ ഗൈഡൻസിന് ഞാനെപ്പോഴും ഉണ്ടായിരുന്നു. പലപ്പോഴും തൊട്ടടുത്തുള്ള ഗവൺമെൻറ് സ്കൂളുകളിൽ എന്തെങ്കിലും പ്രോഗ്രാം നടക്കുമ്പോൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അവധി ദിവസങ്ങളിലൊക്കെ. അത് തീർച്ചയായിട്ടും കേരളത്തിലെ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തെ എൽ ബി എസ് പരിസരത്തൊക്കെയുള്ള പല സർക്കാർ സ്കൂളുകളിലെയും കുട്ടികൾക്ക് പഠനം ഈസിയാക്കുവാൻ അല്ലെങ്കിൽ കുറച്ചുകൂടെ രസകരമായി പഠിക്കുവാനും കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുവാനും അവരെ സഹായിച്ചിട്ടുണ്ടെന്ന് പല ഫീഡ്ബാക്കിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് മനസ്സിലാക്കിയുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പോഷർ കൊണ്ട് തന്നെ കൂടുതൽ ഓരോ വർഷം കൂടുതൽ കുട്ടികൾ എൽ ബി എസ്ന്ന് ഈ ഒരു വോളണ്ടറി സർവീസിന് പോകുന്നുണ്ടായിരുന്നു. പലപ്പോഴും അവരുടെ ഒരു ഒരു ഗൈഡൻസിന് അല്ലെങ്കിൽ അവരെ പലപ്പോഴും കോളേജിൽ നിന്ന് പോകാനുള്ള പ്രൊഫഷണൽ കൊടുക്കുന്നതിനായാലും അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുന്നതിനൊക്കെ ആണെങ്കിലും ഞാൻ ഏറെ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഈ ഒരു ഓർഗനൈസേഷൻ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഓരോ ദിവസം കഴിയുന്നതും അല്ലെങ്കിൽ ഓരോ സെമസ്റ്റർ കഴിയുന്നതോറും അവരുടെ കൂടുതൽ വോളണ്ടിയേഴ്സ് കോളേജിൽ നിന്ന് തന്നെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. അതുവഴി അവർ ട്രിവാൻഡ്രത്തെ സിറ്റിയിലുള്ള ഒരുപാട് ഗവൺമെൻറ് സ്കൂളുകളിൽ പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫീഡ്ബാക്ക് ഇവിടെ ഗണിതം 2020 എന്ന പ്രോഗ്രാമിൻ്റെ വാലണ്ടറി ഫംഗ്ഷൻ എൽ ബി എസ് നടക്കുമ്പോൾ സ്കൂളുകളിൽ നിന്ന് കുട്ടികളുടെ ഫീഡ്ബാക്കിൽ നിന്ന് എനിക്ക് വ്യക്തമായി ഈ ഒരു ഓർഗനൈസേഷൻ ചെയ്യുന്നത് സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള വലിയ സർവീസാണ് ചെയ്യുന്നത്. അത് സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ പഠിത്തം സബ്ജക്റ്റ് കൂടുതൽ മനസ്സിലാക്കി പഠിക്കുവാനും അത് കൂടുതൽ എൻജോയ് ചെയ്യുവാനും അതുവഴി അവർ എക്സൽ ചെയ്യുവാനും വീട്ടിലെ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ പോയ വോളണ്ടിയേഴ്സ് പലരും അവരുടെയൊക്കെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും കൂടി അതുവഴി സംഭവിക്കുന്നുണ്ട്. അങ്ങനെ വോളണ്ടിയേഴ്സ് പല കുട്ടികളും ഇപ്പോൾ പ്ലസ് ടു പഠിച്ച കുട്ടികൾ വോളണ്ടിയേഴ്സ് ആയിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അവർ പലപ്പോഴും എഞ്ചിനീയറിംഗിന് ഇപ്പോൾ ഈ വർഷം കോളേജിലേക്ക് വരിക പുതിയ അഡ്മിഷൻ എടുത്ത് വന്നു. അവർക്ക് ലീഡർഷിപ്പ് സ്കില്ല് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് മുമ്പൊരു ഒരു ഒരു വേദിയിൽ കുട്ടികളോട് സംസാരിക്കുമ്പോഴും അവരെ പഠിപ്പിക്കുമ്പോഴൊക്കെ അവർ പലപ്പോഴും കോളേജിൽ പോലും പിന്നോട്ട് ചെയ്യുന്ന കുട്ടികളൊക്കെ കൂടുതൽ മെച്ചുവേർഡായി കൂടുതൽ എന്താ പറയുക അവരുടെ പ്രസൻറ്റേഷൻ സ്കില്ലും അവരുടെ പേഴ്സണാലിറ്റിയും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഓവറോൾ ഈ ഒരു ഓർഗനൈസേഷൻ ചെയ്യുന്നത് സമൂഹത്തിനൊരു വലിയ സേവനമാണ്. അപ്പോൾ ഇതിന് വോളണ്ടിയേഴ്സായി പോകുന്ന കുട്ടികളുടെ ഡെവലപ്മെൻറ്റും അങ്ങനെ ഈ ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ വോളണ്ടറി ഫംഗ്ഷൻ ഞാൻ പങ്കെടുത്തിരുന്നു. അത് പുതിയപുര ഗ്രാമ എം എൽ എയും ഒരുപാട് പേരൻസും പങ്കെടുത്ത ഒരു ചടങ്ങ്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇത് ചെയ്യുന്ന ഈ ഒരു സംഘടന ചെയ്യുന്ന വലിയ സേവനമാണ്. അത് കൂടുതൽ ഉന്നതിയിലേക്ക് എത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ഒരു സംഘടനയ്ക്ക് ഇൻസൈറ്റ് എന്നൊരു ഓർഗനൈസേഷന് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ചെയ്യാം.